മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും എതിരായ ആരോപണങ്ങൾ പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയിൽ വിജേഷ് പിള്ളയ്ക്കെതിരെ കർണാടക പോലീസ് കേസെടുത്തതായി സ്വപ്ന സുരേഷ്. തന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയതായി സ്വപ്ന ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. ബംഗളൂരു കൃഷ്ണരാജപുര പോലീസ് സ്റ്റേഷന് മുൻപിൽ നിൽക്കുന്ന ചിത്രങ്ങളും സ്വപ്ന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. വിജേഷ് പിള്ള താമസിച്ച ഹോട്ടലിൽ തന്നെ എത്തിച്ച് തെളിവെടുത്തു എന്നാണ് സ്വപ്ന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ മൊഴി വളരെ വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സ്വപ്ന പറയുന്നു. വിജേഷ് പിള്ളയോടൊപ്പം മറ്റൊരാളും ഹോട്ടലിൽ താമസിച്ചിരുന്ന വിവരം ഹോട്ടൽ മാനേജ്മെന്റ് പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്ന് സ്വപ്നയുടെ കുറിപ്പിൽ പറയുന്നുണ്ട്. പിന്നണിയിലുള്ള ആ അജ്ഞാതൻ ആരാണ് എന്നാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ ചോദിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ സിപിഎമ്മിനെ പ്രതിരോധത്തിൽ ആക്കുന്ന വെളിപ്പെടുത്തലാണ് വ്യാഴാഴ്ച തന്റെ ഫേസ്ബുക്ക് ലൈവ് വീഡിയോയിലൂടെ സ്വപ്ന സുരേഷ് നടത്തിയത്. അതിന്റെ അലയൊലികൾ മാറുന്നതിന് മുൻപാണ് ഇപ്പോൾ പുതിയ ചിത്രങ്ങളുമായി സ്വപ്ന രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെയുള്ള ആരോപണങ്ങൾ നിർത്തണമെന്നും ഇതിനായി 30 കോടി രൂപ നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് വിജയ് പിള്ള എന്നാൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തി എന്നാണ് സ്വപ്ന വ്യക്തമാക്കിയിരുന്നത്. ജീവനുണ്ട് എങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് സകല വിവരങ്ങളും പുറത്തുവിടും എന്നും തനിക്ക് 30 കോടിയും 100 കോടിയും ഒന്നും ആവശ്യമില്ല എന്നാണ് സ്വപ്ന സുരേഷ് ഇതിന് മറുപടിയായി പറഞ്ഞിരുന്നത്. ബംഗളൂരുവിൽ നിന്ന് സ്ഥലം വിടാനും താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കൊല്ലണമെങ്കിൽ എം വി ഗോവിന്ദന് നേരിൽ വന്ന് തന്നെ കൊല്ലാം എന്നുമായിരുന്നു സ്വപ്ന വ്യക്തമാക്കിയത്. സ്വപ്ന ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതാണ്. വിജയ് പിള്ള എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആൾ 3 ദിവസം മുൻപ് വിളിച്ചു. താൻ അഭിഭാഷകനാണ്. തന്റെ ചാനലായ ആക്ഷൻ ഒ ടി ടിക്ക് വേണ്ടി ഒരു അഭിമുഖം നടത്താനായി തമ്മിൽ കാണണം എന്ന് പറഞ്ഞു. ഇതുപ്രകാരം ബംഗളൂരുവിലെ വൈറ്റ്ഫീൽഡിലുള്ള ഹോട്ടൽ ലോബിയിൽ വെച്ചാണ് സംസാരിച്ചത്. കൂടെ സരിത്തുമുണ്ടായിരുന്നു. ആദ്യം ശാന്തനായി സംസാരിച്ച ഇയാൾ പിന്നീട് തന്റെ സാമ്പത്തിക സ്ഥിതി ചോദിച്ചറിഞ്ഞു എന്ന് സ്വപ്ന പറയുന്നു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെയുള്ള ആരോപണങ്ങൾ നിർത്തണമെന്നും അങ്ങനെ നിർത്തുകയാണെങ്കിൽ 30 കോടി രൂപ നൽകാമെന്നുമായിരുന്നു ഇയാളുടെ വാഗ്ദാനം. ഇത് അവസാനത്തെ ഒത്തുതീർപ്പ് ശ്രമമാണ് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. വഴങ്ങിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നായിരുന്നു ഭീഷണി. ഒരാഴ്ച സമയം തരുമെന്ന് പറഞ്ഞു. ഇതിനകം മക്കളുമായി ഹരിയാനയിലേക്കോ ജയ്പൂരിലേക്കോ മാറണമെന്നതായിരുന്നു ആവശ്യം. ജീവിക്കാൻ ഫ്ളാറ്റ് അടക്കം എല്ലാ സൗകര്യവും തരാമെന്നും ആണ് ഇദ്ദേഹം പറഞ്ഞു എന്നാണ് സ്വപ്ന പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും താൽപര്യങ്ങൾക്കായി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനും തന്നെ ഉപയോഗിച്ചു. സ്വർണ്ണക്കടത്തിൽ താൻ പങ്കാളി അല്ല എങ്കിലും അങ്ങനെയാണ് താൻ അറിയപ്പെടുന്നത് എന്നാണ് സ്വപ്ന പറയുന്നത്. എല്ലാം തന്റെ മേലിൽ ചാർത്തി 15 മാസം തന്നെ ജയിലിലാക്കി. തന്റെ അഭിഭാഷകരെ എല്ലാം വിലക്കെടുത്തു എന്നൊക്കെയായിരുന്നു സ്വപ്നയുടെ ആരോപണങ്ങൾ. ജയിലിൽ ഉദ്യോഗസ്ഥരടക്കം തന്നെ കെണിയിൽപ്പെടുത്തിയെന്നും സ്വപ്ന പറയുന്നുണ്ട്. പലതരത്തിലുള്ള രേഖകളും പല രീതിയിലുള്ള തന്റെ ശബ്ദ സന്ദേശങ്ങളും കൈവശപ്പെടുത്തി. ശിവശങ്കറിന്റെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് താൻ ഇത്തരത്തിലുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്നും സ്വപ്ന പറയുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമുണ്ട്. തന്നെ തീർത്തുകളയും എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞതായി വിജയ് പറഞ്ഞു. ഫേസ്ബുക്കിൽ ലൈവ് വരുമെന്ന് മലയാളത്തിൽ എഴുതിയത് തന്റെ മകളാണ് എന്നും തനിക്ക് മലയാളം എഴുതാൻ അറിയില്ല എന്നുമായിരുന്നു സ്വപ്ന വിശദീകരിച്ചത്. എന്തായാലും ഇപ്പോൾ സ്വപ്നയുടെ ആ ഒരു പരാതിയിന്മേൽ കർണാടക പോലീസ് കേസെടുത്തു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കിനി വിജയ് പിള്ള വന്ന കാര്യമടക്കമുള്ള വിവരങ്ങൾ മെയിലായി തന്റെ അഭിഭാഷകൻ കൃഷ്ണരാജന് നൽകിയിരുന്നു എന്ന് സ്വപ്ന പറയുന്നു. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് തന്റെ സുരക്ഷാ കാര്യങ്ങൾ പറഞ്ഞ കർണാടക ഡിജിപിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. എന്തായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.